വണ്ട് ബലപ്പെടുത്തണം. നിലവിൽ വടിഞ്ഞാറ് ഭാഗത്ത് മാത്രമേ ബലമായ വണ്ട് കൽക്കെട്ടുള്ളൂ. ചേച്ചി ഭാഗം കൂടെ കൽക്കെട്ട് കെട്ടി കിട്ടിയാൽ കുറിച്ചി പഞ്ചായത്തിലേക്ക് വീപ്പ് കൃഷിക്ക് ആവശ്യമായ വിത്ത് നൽകാവുന്ന ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പദ്ധതി ഇപ്പോൾ ഇവിടെ കാണുന്നത് കനാൽ ഭിത്തി നിർമ്മാണ പണികളാണ്. 15 ലക്ഷം രൂപയുടെ ഹരിയാലി പദ്ധതിയും ജില്ലാ പഞ്ചായത്ത് വക 15 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് ഈ പണി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ തരിശുഭൂമിയായി കിടക്കുന്ന ഈ 37 ഏക്കറോളം പാടശേഖരം കൃഷിയോഗ്യമായി മാറാൻ ഈ കനാൽ ഭിത്തി നിർമ്മാണം ഉപയോഗപ്രദമാകും. ബാക്കി നിൽക്കുന്ന നീർത്തട പദ്ധതികളും ഉപയോഗശൂന്യമായി കിടക്കുന്ന 5 കുളങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതികളും പൂർത്തിയാക്കുവാനായാൽ സമ്പൂർണ്ണ ജലസ്വയം പര്യാപ്തത നേടിയ സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്തായിരിക്കും കുറിച്ചി. ഇനി ജൂറിയിലേക്ക്. പ്രസാദ് സാർ. പ്രസിഡന്റ്, ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ കാണിക്കുന്ന വീഡിയോ നന്നായിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ കുറിപ്പുകളുമായിട്ട് യോജിച്ചു പോകുന്നില്ല. കുടിവെള്ള പദ്ധതി നടപ്പാക്കി, ഇനി 6 വീട്ടുകാർക്ക് വെള്ളമില്ല. തരിശു ഭൂമി കൃഷിയോഗ്യമാക്കി, 65 ഹെക്ടർ തരിശിൽ നമ്മൾ 16 ഹെക്ടർ മാത്രമാണ് കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വീഡിയോ മാത്രമായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നല്ലൊരഭിപ്രായം ഉണ്ടാകും. പിന്നെ ഇതിൽ നിങ്ങൾ തന്നെ പറയുന്നത് ഇതൊക്കെ പരിപൂർണമായി പരിഹരിക്കണമെങ്കിൽ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പാക്കേജായി ഫണ്ട് ലഭ്യമാക്കിയാൽ മാത്രമേ കഴിയൂ. ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിലൂടെ കേരളത്തിലെ ആദ്യത്തെ ജലസ്വയം പര്യാപ്തമായ ഗ്രാമമായി കുറിച്ചിക്ക് മാറാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഫണ്ട് ഇതിലിപ്പോൾ നിങ്ങൾ അരിയാലി ഉപയോഗിച്ചിട്ടാണ് കരിങ്ങൽ ഭിത്തി കെട്ടുന്നത്. പ്ലാൻ ഫണ്ടിൽ നിന്നും നമ്മളിതിലേക്ക് നീർത്തട വികസന പദ്ധതിയിൽ നിന്ന് പണം എടുക്കാം. ഈ കരിങ്ങൽ ഭിത്തി കെട്ടൽ തൊഴിലുറപ്പ് പദ്ധതിയെ കൂടെ ചെയ്തതാണോ? അല്ല, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടിയിട്ട് ഈ നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നെൽകൃഷി, പച്ചക്കറി, താറാവ് കൃഷി, പശു വളർത്തൽ ഇതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒരു വേണ്ടത്ര ഫലപ്രാപ്തിയിൽ എത്തിയില്ല. ഒരുപക്ഷെ അടുത്ത ഇനിയുള്ള ഈ വർഷം കൊണ്ട് പലതും തീർക്കാൻ പറ്റുമോ? അല്ല സാർ, 1050 ഏക്കർ 15 പാടശേഖരങ്ങളിലായിട്ട് 1050 ഏക്കറുള്ള 1050 ഏക്കറിൽ 950 ഏക്കർ കൃഷിയുണ്ട്. അല്ല, ഇപ്പം തന്നെ ഉണ്ട് അവനെ തരിച്ച് തരിശ് കടന്ന 50 ഏക്കർ പാടശേഖരം കൃഷിക്ക് ഉപയോക്തമാക്കി. പറഞ്ഞതിൽ എന്ന പശക ആദ്യം 10 ഏക്കറാക്കി 40 ഏക്കർ ഉപയോക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, എഴുതിയിരിക്കുന്നത് 50 ഏക്കർ കൃഷിക്ക് ഉപയോക്തമാക്കി, 65 ഏക്കറിൽ 23% കൃഷിയാക്കി എന്നാണ്. സാർ, കണക്ക് വന്ന പശകായിരിക്കും അത്. 25% അല്ലല്ലോ. ജൂറിക്ക് സന്ദർശിക്കാൻ. അതുപോലെ നമ്മുടെ കാർഷിക വിദഗ്ധരുടെ അവർ നടത്തിയ റിസോഴ്സ് മാപ്പിംഗ്, വെള്ളം കിട്ടാനുള്ള അവസ്ഥ അതൊക്കെ വെച്ചിട്ട് അവർ തന്നെ വിദഗ്ധൻ വന്ന് പറയുന്നു ഇവിടെ ഈ പഞ്ചായത്തിന് മാത്രമല്ല അടുത്ത പഞ്ചായത്തിനുള്ള ആവശ്യത്തിന് വെള്ളം പോലും കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഇവിടെ. അല്ല, ഒരു പക്ഷേ അത് നിങ്ങളിനി കൂടുതൽ ഉപയോഗിക്കണം. അതുപോലെ നിങ്ങൾ അവിടെയുള്ള കുമരകത്തെ കാർഷിക സർവകലാശാല വിദഗ്ധരെ കൊണ്ടുവന്ന് ഇക്കാര്യങ്ങൾ പഠിപ്പിച്ചതൊക്കെ വളരെ നല്ല കാര്യമാണ്. സാധാരണ നിങ്ങൾ തന്നെ ആരോടെങ്കിലും ചോദിച്ചോ, എഞ്ചിനീയറോ വല്ലവരും ഇറിഗേഷൻകാരോ പറയുന്ന കേട്ടാണ് ചെയ്യുന്നത്. അത് നടപടി ആക്കം എന്നുള്ളത് നല്ല കാര്യമാണ്. അതുപോലെ ആ ശാസ്ത്രജ്ഞന്മാർ വന്ന് ബോധവൽക്കരണം നടത്തിയത് അതൊക്കെ നമുക്കതിനെ മുഴുവൻ ഇത് സാക്ഷാത്കരിക്കണമെങ്കിൽ കുറേ കൂടി ബാക്കിയുള്ളതും കൂടി ചെയ്യണം. പക്ഷെ ചെയ്ത ശ്രമങ്ങൾ നല്ല നമുക്ക് മാതൃകാപരമായ സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ്. ദളിത് വിഭാഗം ഏറ്റവും കൂടുതൽ ഉള്ള പഞ്ചായത്താണ്. അവിടെ നിന്ന് നിങ്ങളുടെ ഓൺ ഫണ്ട് എത്രയാണ്? ഓൺ ഫണ്ട് ഇപ്പോൾ ഓൺ ഫണ്ട് 60 ലക്ഷത്തോളം ഉണ്ട് സാറേ. ഈ ആ 7 ജലസ്രോതസ്സുകൾ
110 ഏക്കർ വരുന്ന ജലസ്രോതസ്സുകളാണ്. ഈ 110 ഏക്കർ വരുന്ന ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ കുറിച്ചിയുടെ ഭൂപ്രകൃതി ചെരുവ് ഭൂപ്രകൃതിയാണ്. ഇവിടെ പെയ്തിറങ്ങുന്ന മഴ, കാലവർഷവും തുലാവർഷവും പെയ്തിറങ്ങുന്ന മഴ വെള്ളം അവിടെ തന്നെയുണ്ട്, ചെരുവ് പ്രദേശമാണ്. പക്ഷെ അത് ശാസ്ത്രീയമായിട്ട് ഈ കുളങ്ങളെല്ലാം പുനർനിർമ്മാണം നടത്തണമെങ്കിൽ ഞങ്ങളുടെ പൈസ ഇല്ല. അല്ല, നമുക്ക് മേപ്പോട്ട് ജില്ലക്കാരുടെ സഹായം തേടാം, അത് ബ്ലോക്കിൻ്റെ തേടാം, അങ്ങനെയൊക്കെയല്ലേ പണം താഴേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. തണ്ണീർത്തടങ്ങൾ എത്ര നികത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് സർവേ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ അത് കഴിഞ്ഞോ, എന്തെങ്കിലും ഒരു എസ്റ്റിമേറ്റ് ഉണ്ടോ എത്ര നികന്നു പോയിന്ന്? വേറൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ നികത്തുന്നത് RDOക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെന്ന്. എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായിട്ടുണ്ടോ ഇതിന്? തണ്ണീർത്തടം നികത്തുന്നത് ഇപ്പം സർവേ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ദൃശ്യവാദികൾ, അത് ഞങ്ങൾ RDOയുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോപ്പുമ്പോൾ എടുത്തിട്ട് കുറിച്ചിയിൽ ഒരു തണ്ണീർത്തടവും നികത്താതിരിക്കാനുള്ള തീരുമാനം പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ പഞ്ചായത്ത് ശക്തമായിട്ട് തന്നെ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മിനിമോൾ അല്ലേ? മിനിമോൾ പഞ്ചായത്ത് മെമ്പറാണോ? ആണല്ലേ. മിനിമോൾക്ക് ഈ തണ്ണീർത്തട സംരക്ഷണത്തെ പറ്റി, അതിലെ സ്ത്രീകൾക്കുള്ള പങ്കിനെ പറ്റിയിട്ട് എന്താണ് ഒരു കാഴ്ചപ്പാടുള്ളത്? മെയിനായിട്ടും തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെടുത്തി സ്ത്രീകൾക്ക് ഒരുപാട് തൊഴിൽ ദിനങ്ങൾ തൊഴിൽ കൊടുത്തുകൊണ്ട് നല്ലൊരു പദ്ധതിയാണ് കുറച്ച് ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണ ഈ കുളങ്ങൾ വൃത്തിയാക്കാനും സംരക്ഷിക്കാനും ഒക്കെ ആണെങ്കിലും തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെടുത്തി 19 വാർഡിലും, കുറച്ച് ഗ്രാമപഞ്ചായത്തിൽ 19 വാർഡാണ് ഉള്ളത്, ഈ 19 വാർഡിലും ഇപ്പോൾ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെടുത്തി സ്ത്രീകൾ നല്ലവണ്ണം ജോലിക്ക് ഇറങ്ങുന്നുണ്ട്. കേരളത്തിലെ ഒരുപക്ഷെ ഒരു ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മറ്റ് അവരെ ശക്തീകരിക്കാനുള്ള പദ്ധതികളും മറ്റും ഒരുപക്ഷെ കുറിച്ചിയാണ് ഇന്ന് കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്, ഈ ഒരു പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട്, അതായത് മറ്റ് പല സ്ഥലത്തും ഇല്ലാത്ത പോലെ ഒരു മുന്നേറ്റത്തിനുള്ള പാരമ്പര്യമുള്ള സ്ഥിതിക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ടോ? ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികജാതി മൂവ്മെൻ്റ് ഉണ്ടായ ഒരു കോളനിയാണ്. ഈ കോളനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1936 ചങ്ങനാശ്ശേരിയിൽ നിന്നും ദളിത് അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് വന്ന ആനന്ദൻ ഐസക്കിൻ്റെ നേതൃത്വത്തിൽ കുറിച്ചിയിലാണ് അത് കേന്ദ്രീകരിച്ചത്. ആ മൂവ്മെൻറ്റിൽ നിന്നാണ് ഈ ബ്രിട്ടീഷ് ഭരണമായിരിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായ CP കുറിച്ചിയിലെത്തുകയും ഈ മുന്നേറ്റത്തിന് മുന്നിൽ ഭയന്നുകൊണ്ട് അദ്ദേഹം 100 കുടുംബങ്ങൾക്ക് 75 സെൻറ്റ് സ്ഥലവും വീടും കൊടുത്തത്. ഇന്ന് ആ കോളനിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പട്ടികജാതി വിഭാഗം കൂടുതൽ വന്ന കാരണം 12 ലക്ഷം വീടുകളും 80 ലക്ഷം വീടുകളുള്ള ദളിത് വിഭാഗത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ട് പിച്ച വെച്ച് വരുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾ ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. ആ ദളിത് വിഭാഗത്തിൽപ്പെട്ട അവർക്ക് സ്വന്തം പേരിൽ ഭൂമിയുള്ള 72 കുടുംബങ്ങൾ കഴിഞ്ഞ് വീട് കൊടുക്കാറുണ്ട്. ഈ മാർച്ച് 31 പദ്ധതിയിൽ അവർക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കുവാൻ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്വന്തം ഭൂമിയുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ മാർച്ച് 31 വീട് കൊടുക്കുവാനുള്ള പദ്ധതി. നിങ്ങൾക്ക് കിട്ടിയ ഫണ്ടിൻ്റെ 70% നിങ്ങൾ ചെലവാക്കിയിട്ടേ ഉള്ളൂ. ഇപ്പം ഉൽപാദന മേഖലയിലാണെങ്കിൽ നിങ്ങൾ 18% ചെലവാക്കിയിട്ടേ ഉള്ളൂ. WCP ആണെങ്കിൽ നിങ്ങൾ ഒട്ടും ചെലവാക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, ഇലം ചേച്ചിക്ക് വിട്ടേക്കുക. 3% നിങ്ങൾ ചെലവാക്കിയിട്ടേ ഉള്ളൂ. മാഡം പറഞ്ഞ സാമ്പത്തിക പുരോഗതി എന്ന് പറഞ്ഞപ്പം ഈ ജനകീയാസൂത്രണം വന്നു കഴിഞ്ഞുള്ള സാമ്പത്തിക പുരോഗതി ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ സ്ഥാപനങ്ങളില്ല. അങ്ങനെ തനതായിട്ട് പഞ്ചായത്തിന് വരുമാനം ഉള്ളത് കെട്ടിട നികുതിയും പ്രൊവിഷൻ ടാക്സും മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്ഥാപനങ്ങളൊന്നുമില്ലാത്ത ഒരു ഇല്ല. അത് സ്ഥാപനങ്ങൾ ഇല്ല എന്നുള്ളതല്ല, ഫണ്ട് ധാരാളം അവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഫണ്ട് 15 വർഷമായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം. വനിതാ ഘടകപദ്ധതി 4 ലക്ഷം രൂപ വീതം മാത്രമേ ഈ 3 വർഷങ്ങളും ചെലവഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ കീഴിൽ വന്ന പദ്ധതികൾ എന്താണ്? ഭവന നിർമ്മാണം മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള പദ്ധതികൾ വനിതാ ഘടകപദ്ധതിയുടെ കീഴിൽ വന്നിട്ടുണ്ടോ? അവിടെയാണ് ആസൂത്രണത്തിനകത്ത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞങ്ങളുടെ അഭിപ്രായം. ഈ വനിതാ ഘടക പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വനിതാ ഘടക പദ്ധതിയിൽ അവർക്ക് ഏതെങ്കിലും സംരംഭങ്ങൾ കൊടുക്കുമ്പോൾ പഞ്ചായത്ത് കൊടുക്കുന്ന സബ്സിഡിക്ക് അപ്പുറം അവർക്ക് കൊടുക്കുവാൻ വേണ്ടി പ്രാഥമികമായിട്ട് നിൽക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ, ആ ധനകാര്യ സ്ഥാപനങ്ങളുടെ നല്ലൊരു സഹകരണം ഉണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ഓരോ പദ്ധതിക്കും വേണ്ടി വിനിയോഗിക്കുന്ന പൈസ യഥാവിധി വിനിയോഗിക്കുവാൻ കഴിയുന്നുള്ളൂ. ഓരോ പദ്ധതി നിർവഹണങ്ങളും വരുമ്പോഴും ഈ പൈസ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാര്യം ആസൂത്രണ രംഗത്തുള്ളവരും ഗവൺമെൻറ് രംഗത്തുള്ളവരും മറ്റ് ഈ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് നിൽക്കുന്നവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പല ഘട്ടത്തിലും ഇതിൻ്റെ അതിൻ്റെ അവരുടെ വിഹിതം വരുമ്പോൾ പല ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോൾ, പ്രാഥമികമായിട്ടുള്ള ബാങ്കുകളെ സമീപിക്കുമ്പോൾ ഒരിക്കൽ പോലും അവർ ഇവർക്ക് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലോ വ്യക്തിയുടെ അടിസ്ഥാനത്തിലോ കൊടുക്കാനും. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ പശുവിനെ കൊടുക്കുന്നു, പഞ്ചായത്ത് പശുവിനെ അവിടെ കുറിച്ചിയിൽ തന്നെ കുറിച്ചി മിൽക്ക് ഞങ്ങൾ ആലോചിച്ചതാണ്.
അവിടെ പശുവിനെ കൊടുക്കുമ്പോൾ സബ്സിഡി കൊടുക്കുന്ന അപ്പുറം പൈസ ബാക്കി പൈസ ഗുണഭോക്തൃ വീതം അടയ്ക്കാൻ മാർഗമില്ലാത്ത